വെൽക്കം ബാക്ക്. അപ്പൊ ഇത് രണ്ട് കിടലൻ ആപ്ലിക്കേഷൻസ് ആണ്. ഈ രണ്ട് ആപ്ലിക്കേഷനും പല തരത്തിലുള്ള ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഇതിൽ ഒരു ആപ്ലിക്കേഷൻ എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണുക. അതോടൊപ്പം നിങ്ങൾ ആദ്യമേയാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് നമ്മൾ രണ്ട് അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പൊ നിങ്ങള് തമ്മിലൊക്കെ കണ്ട പോലെ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ആപ്ലിക്കേഷൻ. ഇതുപോലെ നല്ല 4D അടിപൊളി വാൾപേപ്പർ ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതോടൊപ്പം ഈ ആപ്ലിക്കേഷൻ്റെ പേര് ഗ്രൂബൽ എന്നാണ്. അപ്പൊ എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്ത് ഡൗൺലോഡ് ഒക്കെ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിങ്ങനെ കളർ വൈസ് സെലക്ട് കളർ എന്ന് പറഞ്ഞ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ സെലക്ട് ബെസ്റ്റ് ഓഫ് ദ വീക്ക്. ഇത് ബെസ്റ്റ് ഓഫ് ദ വീക്ക് ആണ്. അപ്പൊ ഇതിന് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഒരു കീ വേണം. അതുകൊണ്ടാണ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത്. എന്റെ കീ ഒക്കെ ഫിനിഷ്ഡ് ആണ്. അതോടൊപ്പം നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കീ നിങ്ങൾക്ക് ബോണസായി കിട്ടും. പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിലൂടെ അങ്ങനെയൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കീസ് കൂടും. അപ്പം നിങ്ങൾക്ക് പറ്റണ പോലെ കീസ് കൂട്ടാം. അതോടൊപ്പം ഫ്രീ ആയിട്ടും അതോടൊപ്പം ആഡ് കണ്ടു കഴിഞ്ഞാൽ കിട്ടണ കുറേ വാൾപേപ്പേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ എൻ്റെ വാൾപേപ്പർ കണ്ടതൊക്കെ ഫ്രീ ആണ്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുക. അതോടൊപ്പം ഈ ആപ്പ് നെറ്റ്വർക്ക് ആപ്പാണ്. മീൻസ് നെറ്റ് വേണം ഇത് ഓപ്പൺ ചെയ്യാൻ. അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് ഇതൊന്ന് ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വേണമെങ്കിൽ നിങ്ങളുടെ ഇതാക്കി ഇടാം, വാൾപേപ്പറായി ഇടാം. ഇപ്പം നമ്മുടെ വാൾപേപ്പർ ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് ഇതുപോലത്തെ ഇത് ഞാനിപ്പോൾ ഇങ്ങനെ തിരിക്കുമ്പോൾ ഫോണിങ്ങനെ തിരിക്കുമ്പോഴാണ് ഇതുപോലെ ഇതാണ്. അല്ലാണ്ട് തന്നെ ലൈവ് വാൾപേപ്പർ അല്ല ഇത്. ഇതിങ്ങനെ നമ്മളിങ്ങനെ തിരിക്കുമ്പോൾ ഇങ്ങനെ ആകും. ഫോൺ ഓരോ ടൈപ്പിൽ തിരിക്കുമ്പോൾ ആകണതാണ്. അപ്പോൾ എനിക്ക് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ലൈവ് വാൾപേപ്പർ പോലെ തോന്നണത്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ജസ്റ്റ് തിരിച്ചാൽ ഇപ്പം ഈ റൈറ്റിലേക്ക് തിരിച്ചാൽ റൈറ്റിലേക്ക് കണ്ണ് പോകും, ലെഫ്റ്റിലേക്ക് തിരിച്ചാൽ ലെഫ്റ്റിലേക്ക് കണ്ണ് പോകും. അതുപോലെയാണ് ഈ വാൾപേപ്പർ ഈ മഞ്ഞ കളറുള്ളത്. ഞാനിപ്പോൾ തിരിക്കുമ്പോഴാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ലൈവ് വാൾപേപ്പറാണ്. ഇത് ലൈവ് വാൾപേപ്പർ ആപ്ലിക്കേഷൻ അല്ല. ഇത് ഇതുപോലെ നല്ല 4D വാൾപേപ്പർ ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് ഡൗൺലോഡ് ചെയ്തൊക്കെ നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതോടൊപ്പം നമുക്കിനി ഇതുപോലെ ഒരു വാൾപേപ്പർ ഇട്ട് എങ്ങനെയാണ് അടിപൊളിയാണോ എന്നൊക്കെ നോക്കാം. ഇതാണ്ടോ ഇതുപോലെ നല്ല ഓരോരോ ആനിമൽസ് അങ്ങനെ ഓരോ സെറ്റും ഉണ്ട് ഇതിൽ. കളർ വൈസ് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമുക്കിനി നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക്. ഇങ്ങനെ നമ്മൾ വാൾപേപ്പർ ആക്കി ഇട്ട ഇതിൻ്റെ ലുക്ക് എങ്ങനെയാണെന്നൊക്കെ നോക്കാം. ഒന്നു നനയ നമ്മുടെ രണ്ടാമത്തെ ആപ്ലിക്കേഷനിലേക്ക് പോകണേണ്. അപ്പൊ അതോടൊപ്പം ഈ ആപ്ലിക്കേഷൻ നല്ല അടിപൊളി ആപ്ലിക്കേഷൻ ആണ്. അതോടൊപ്പം ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം ഈ ആപ്ലിക്കേഷന്റെ പേര് ഓട്ടോ ക്ലിക്കർ എന്നാണ്. അപ്പൊ ഈ പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് പിടിയിട്ടുണ്ട് ഈ ആപ്ലിക്കേഷന്റെ യൂസ്. അപ്പൊ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഒരു ഇന്റർഫേസ് കാണും. അപ്പൊ ഇതൊന്ന് രണ്ടാമത്തെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സിൽ പോയി ഇതൊന്ന് ആക്സസബിലിറ്റി പോയി ഒന്ന് ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ അത് കിട്ടി തുടങ്ങും. മീൻസ് ഓട്ടോ ക്ലിക്കറിന്റെ ഉപയോഗം നിങ്ങൾക്ക് തുടങ്ങാം. അപ്പോൾ ഇതേ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്, ഓഫ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതോടൊപ്പം വീണ്ടും അത് പിടിച്ച് നിൽക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ബോക്സ് നിങ്ങൾക്ക് വന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നേരെ ഞാനിപ്പോൾ വാട്സപ്പിൽ കയറി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ ഉപയോഗം എന്തുട്ടാണെന്ന്. അപ്പോൾ നമ്മളിതിൽ പ്ലസ് ചിഹ്നം രണ്ടാമത്തെ പ്ലസ് ചിഹ്നത്തിൽ പിടിച്ച് നിൽക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരോ സർക്കിൾസ് വരും. അപ്പോൾ ഈ സർക്കിൾ നിങ്ങളുടെ ഓരോരോ അക്ഷരത്തിൽ ഇപ്പോൾ നോന്നാണെങ്കിൽ എന്നിലും ഓയിലും പിടിച്ച് നിൽക്കാം. മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ലാസ്റ്റത്തെ. ഇപ്പം നിങ്ങൾ എന്ത് പേരാണ് അടിക്കുന്നത് ഏറ്റവും ലാസ്റ്റത്തെ നേരെ കൊണ്ട് സെൻഡ് ബട്ടണിൽ കൊണ്ട് വെക്കാം. അതിനുശേഷം ആ പോസിൽ ഏറ്റവും ടോപ്പിലെ പോസ് നോണാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് പടപടാന്ന് പോകും. ഓഫ് ചെയ്യണമെങ്കിൽ തിരിച്ച് അതി പിടിച്ച് നിൽക്കിക്കഴിഞ്ഞാൽ അവിടെ നിർത്തും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണുന്നത്. ഗുഡ് ബൈ.